Ramakrishna Mission, Manipur, to address the gathering with his spiritual words.
സംസാരിക്കുന്ന എനിക്ക് കേൾക്കാം. അപ്പൊ അമ്മ പറയുന്നത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ
അപ്പൊ അമ്മ പറയുന്നു ആ കഴിച്ച സാധനം അത് വയറ് നിറച്ച് കഴിക്കാനുള്ളതല്ല, അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ട് അത് അല്പസ്വല്പം ടേസ്റ്റിൽ കഴിക്കണം, ഇനി ബാക്കിയുള്ളത് അവിടെ ഇരിക്കും, നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ പഴനിറച്ച് കഴിച്ചിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ ഇടിയപ്പവും കുറുമയും തരാം, ആ നല്ല സാധനം കിട്ടില്ലായിരുന്നു, അതിനി നാളെ കൊണ്ടുപോയി. സത്യം പറഞ്ഞ വളരെ അഭിമാനം തോന്നി ആ അച്ഛനെ അമ്മി അവരത് പറയുകയായിരുന്നു. അച്ഛനേക്കാൾ ഉത്തരവാദിത്വം അമ്മയ്ക്ക്, അമ്മയേക്കാൾ ഉത്തരവാദിത്വം അച്ഛൻ, തന്റെ മക്കളാണ്, അതൊക്കെ ശരിയാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങളുടെ സ്റ്റഡി റൂം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ കിടക്കുന്നത് സ്റ്റഡി എല്ലാം ഒരു മുറിയിൽ തന്നെയാണ്. എന്നിട്ട് എന്നെ കൊണ്ട് കാണിച്ചു. അപ്പൊ ആ മുറിയിലെ AC അവരെ ഇളക്കിയിട്ടുണ്ട്, അത് കണ്ടാലറിയാം. എന്നിട്ട് ഒരു ഡെസ്ക്, വീതിയുള്ള ഒരു ഡെസ്ക് ഇട്ടിട്ട് രണ്ട് സൈഡിലായിട്ട് കട്ടിലുണ്ട്, ഫാനുണ്ട്, അത്യാവശ്യം ലൈറ്റ് ഉണ്ട്, ഈ ഡെസ്ക് ഉണ്ടല്ലോ നല്ല വീതി ഉണ്ട്, ഇത് പകുതി വെച്ചിരിക്കുന്ന പെയിന്റിനെ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഭാഗം അങ്ങേന്റെയും ഒരു ഭാഗം ചേട്ടന്റെയും പഠിക്കാൻ ഇരിക്കുന്നത് കട്ടിൽ ഇരുന്നു കൊണ്ട് വേണം പഠിക്കാൻ. അപ്പൊ പുറത്ത് സപ്പോർട്ടൊന്നുമില്ല, ആ കട്ടിലെ തന്നെ ഉറങ്ങുക. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ആദർശം എന്നത് ത്യാഗവും സേവനവുമാണ്. അത് കുട്ടികൾ അതിൽ തന്നെ വളരണം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികള് നമ്മൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ സുഖ സൗകര്യങ്ങളും അതുപോലെ ലക്ഷ്വറി ആർഭാടവും അവരനുഭവിക്കട്ടെ. ഇന്ന് കാലത്തെ ഇട്ടി കൊടുത്താൽ കുട്ടി കഴിച്ചില്ലെങ്കിൽ എനിക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞാൽ തുറക്കാത്തവരെ തുറപ്പിച്ച് നൂഡിൽസ് കൊണ്ടുവന്ന് കുട്ടിക്ക് വെച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ ധാരാളം പേരെ എനിക്ക് നേരിട്ടറിയാം. പക്ഷെ അങ്ങനെയല്ല, കുട്ടികൾക്ക് ആഹാരത്തിന്റെ ആവശ്യകത മനസ്സിലാക്കണം. നൂഡിൽസ് കൊടുക്കരുത്, നൂഡിൽസ് നമ്മൾ കൊടുക്കണം, അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ ഉണ്ടോ ഒക്കെ സാധിച്ചു കൊടുക്കണം. പക്ഷെ അവർ അതോടൊപ്പം അവരെ പഠിപ്പിക്കണം നൂഡിൽസ് എന്നത് ഇതുപോലെ പലപ്പോഴും നമുക്ക് കഴിക്കാനുള്ള ഒരു സാധനമാണ്, അത് ഡെയിലെ മത്സ്യം കണ്ടുകൊണ്ട് വയറ് നിറയ്ക്കാനുള്ളതല്ല, മറിച്ച് സമീകൃത ആഹാരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആഹാരം അതാണ് അവർ കഴിക്കേണ്ടത്. ത്രിസന്ധ്യാവേളകളിൽ നമ്മളുടെ മതാചാരം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ കുട്ടികൾ നിർബന്ധമായി ചൊല്ലണം. അത് ഏത് മതാചാരമോ ആകട്ടെ, എല്ലാ മതാചാരങ്ങളിലും അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട്, നിർബന്ധമായും കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കണം. എന്റെ കുട്ടിക്കാലത്ത് എന്റെ അനിയത്തി നിലവിളിപ്പുറത്ത് വെച്ച് കഴിയുമ്പോ അമ്മ പറയും അത്താഴം ഉണ്ടെന്നതുവരാണ് എന്റെ നാമം ജപിക്കണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അനിയത്തി നാമം ജപിക്കുന്നത്, രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ ഗുന്ദരാമ ഭാഗ്യമാം. രണ്ടോ മൂന്നോ പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്കാരി പറയും അയ്യോ ദൈവമേ എനിക്ക് വയറ് ശിക്കുന്നേ, ഞാൻ അത്താഴം ഇട്ടോ ഒത്തിരി നേരം നാമം ജപിച്ചോളാം, അതുവരെ ഒന്ന് ക്ഷമിക്കണേ, എന്റെ അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും രാമ 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 ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പറയുന്നത് ഇത്രയും നേരം നാമം ജപിച്ചു ഇനി എനിക്ക് എത്താനെത്താം. പക്ഷെ അതിന് അമ്മയ്ക്ക് ഒരു ഉറപ്പം തന്നായിരുന്നു. ഇനി ഇത് മാത്രമല്ല, എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങള് ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആറ് ഏഴിലൊക്കെ പഠിക്കുമ്പോഴേ രാവിലെ എഴുന്നേക്കാനൊക്കെ വലിയ മടിയാണ്, എങ്കിലും അമ്മയുടെ വഴക്കും കുത്തും ഒക്കെ കഴിഞ്ഞ് എഴുതേക്ക് വന്ന വേറെ അവിടെയിരിക്കും. എന്നിട്ടോ സ്കൂളിൽ പോകണം, അവിടേക്കോ അമ്മ പറയും പശുവിനെ വളർത്ത് പോലെ അടുത്ത് വെച്ചിട്ട് മാത്രമേ നിനക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയും എനിക്ക് ഹോംവർക്ക് ഉണ്ട്, അതുകൊണ്ട് അത് ചെയ്യണം. നീ ഹോംവർക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തോ അതെനിക്ക് പ്രശ്നമല്ല, പക്ഷെ വളർത്ത് പോലെ അടുത്ത് വെച്ചിട്ട് അല്ലാതെ എന്നെ വീട്ടിൽ പോകാൻ പറ്റില്ല, സോറി സ്കൂളിൽ പോകാൻ പറ്റില്ല. അവിടെ ഒരു വലിയ പാഠം എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. എന്താണെന്നറിയോ, സ്കൂളിൽ പോകേണ്ടത് വിദ്യാഭ്യസിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, മനസ്സിലായി? ഞാൻ ഇന്നത് മനസ്സിലാക്കുന്നു, സ്കൂളിൽ പോവുക, അവിടെ പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക, അതൊക്കെ എന്റെ ആവശ്യമാണ്, അത് അമ്മയെ ബാധിക്കുന്നതല്ല എന്നെ അമ്മ പഠിപ്പിച്ചു. അതുപോലെ ഓരോ കാര്യങ്ങളിലും ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ അന്ന് അവരൊക്കെ എത്ര ബുദ്ധിപൂർവമാണ് നമ്മളെ ഹാൻഡിൽ
കണക്ട് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കണം. ആ രീതിയിൽ നമുക്ക് കുട്ടികളോട് സ്നേഹം വേണം, അവരെ ലാളിക്കണം. അതേസമയം ജീവിത യാഥാർത്ഥ്യങ്ങൾ അവർ കുട്ടിക്കാലം മുതൽ മനസ്സിലാക്കണം. അതല്ലാതെ വന്നാൽ വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം ഇനിയും കൂടും. ഇന്ന് തന്നെ കേരളത്തിൽ മിക്കവാറും എല്ലാ വീടുകളിലും പ്രായമായുള്ളവർ മാത്രമായിട്ട് മാറിക്കഴിഞ്ഞു. എല്ലാവരും വിദേശത്താണ്, കുട്ടികൾ വിദേശത്താണ്. വിദേശത്തുള്ളവർക്ക് ഇന്ന് നാട്ടിലുള്ള അവരുടെ സമ്പത്ത് പോലും അവർക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കണം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പപ്പറ്റാക്കരുത്, അവരെ പ്രദർശന വസ്തുക്കളാക്കരുത്. ശരീരത്തിന് ചേരാത്ത, ആരോഗ്യത്തിന് ഉപകാരപ്രദമല്ലാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇന്നിപ്പോ ഫാഷൻ തലയടക്കം നടക്കണം. എല്ലാം ബിസിനസ് ആക്കി ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആഹാരം തന്നെ ബിസിനസ് ആക്കി അവിടെ എന്ത് പറ്റി വിരുദ്ധാഹാരങ്ങൾ കഴിച്ച് വയറും ഒപ്പം ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ബുദ്ധിയും നമ്മുടെ അഭിമാനം വരെ ഈ ബിസിനസിന് അടിയറന്ന് വെച്ച ഒരു സമുദായ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാറണം. ആ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. തീർച്ചയായും നല്ല വ്യക്തിത്വമുള്ള, ആത്മാഭിമാനമുള്ള, ആത്മവിശ്വാസമുള്ള ഒരു സമൂഹം നമുക്കിവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരേണ്ടത്. അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് അധ്യാപകരെക്കാൾ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കളിലാണ്. കാരണം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, അധ്യാപകർക്കുള്ള പരിമിതികൾ എന്താണെങ്കിലും അതുകൊണ്ട് റാങ്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, റാങ്ക് വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അതിലും വലിയായി അവരെ വ്യക്തിത്വമുള്ള ആത്മവിശ്വാസമുള്ള ഒരു സമൂഹമായി വളരണം. ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും, പക്ഷെ എന്തായാലും ഞാൻ എന്റെ പ്രഭാഷണത്തിൽ എനിക്ക് മാനേജ്മെന്റിനോടുള്ള ഒരു സജഷൻ എന്താണെന്നാൽ, മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഒരിക്കലോ രക്ഷകർത്താക്കൾക്ക് കൂടി ഒരു ഹാഫ് ഡേ അവരുടെ ഉത്തരവാദിത്തങ്ങളും കുട്ടികളെ വളർത്തേണ്ട രീതികളും അവരുടെ ആരോഗ്യപരമായ ദിനചര്യകളെ പറ്റിയൊക്കെ ഉള്ള ഒരു ക്ലാസ് കൂടെ കൊടുക്കാൻ സാധിച്ചാൽ അത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സജഷൻ കൂടി വെച്ചുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞുകുട്ടികൾ അവർ ഭാവിയിലെ വാഗ്ദാനങ്ങളായി മാറട്ടെ. അവരേത് തുറയിലായാലും ശരി, അവരെല്ലാ തുറയിലും ഒന്നുപോലെ തുടങ്ങട്ടെ. അതിന് സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ മാനേജ്മെന്റ് സ്റ്റാഫ്, പ്രത്യേകിച്ച് ഷെരീഫ് സാറിനോട് എന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളൊക്കെ തന്നെ എനിക്ക് ഇതിന് അനുഗ്രഹിക്കുന്ന മുഖം പെട്ടെന്ന് ഓർക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നമ്മുടെ വഴി എവിടെയെങ്കിലുമൊക്കെ കാണാൻ വരും, സുഖമാണോ സ്വാമി എന്നൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാദര നമസ്കാരം. ഒരു സ്കൂളിൻ്റെ
വാർഷിക ആഘോഷം. അവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ദിവസം. സാധാരണ ക്ലാസ്സുകളിലായി പഠനം നടത്തുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് ചേർന്ന് അവരുടെ നൈസർഗികമായ കലാവാസനകൾ, മറ്റ് കഴിവുകൾ, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവരുടെയൊക്കെ ഒരു കൂട്ടായ പ്രകടനമാണ് സാധാരണ വാർഷിക ആഘോഷ ചടങ്ങുകളിൽ കാണാറുള്ളത്. നമുക്കറിയാം, ഒരു ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു അധ്യക്ഷ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഒരു പക്ഷേ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. സ്വാമിജി അദ്ദേഹത്തിൻ്റെ വളരെ അത്യാത്മികമായ ഭാഷയിൽ നമ്മൾ കൊച്ചു കുട്ടികളെ, മാതാപിതാക്കൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്, കുട്ടികളിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് മാതാപിതാക്കളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ വളരെയധികം പങ്കുചേരുന്നുണ്ട്. തീർച്ചയായിട്ടും ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കയറുന്ന ആശയങ്ങൾ, നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ, നമ്മൾ ശീലിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മളെ വളരെ വളരെ സ്വാധീനിക്കും. ഇന്ന് നമ്മുടെ ചുറ്റും നിങ്ങളൊക്കെ ഉച്ചകോടികളാണെങ്കിലും പത്രങ്ങൾ വായിക്കും, പിന്നെ ദൃശ്യ മാധ്യമങ്ങൾ കാണും. അതിലൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ പല അവസരങ്ങളിലും വളരെ നമ്മളൊക്കെ സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നിയിട്ട കരീക്ഷിക്കേണ്ട കാര്യങ്ങൾ കാണാറുണ്ട്. നമ്മൾ ഒരു കാലത്തും വളരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാലത്ത് തീർച്ചയായും മുമ്പത്തെക്കാളൊക്കെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധ ചെലുത്തേണ്ടതാകുന്നതിന് ഒരു സംശയമില്ല. തീർച്ചയായിട്ടും ഏറ്റവും കൊച്ചു കുട്ടികളായിരുന്ന കാലത്ത് മാതാപിതാക്കന്മാർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ മാതാപിതാക്കളോടൊപ്പം, അല്ലെങ്കിൽ അതിലൊരു പരി കൂടുതൽ അധ്യാപകർ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പല പല ജീവിത പ്രശ്നങ്ങൾ ഉള്ള മാതാപിതാക്കന്മാർ പലർക്കും അധിക സമയം അവരുടെ കുട്ടികളുടെ കൂടെ കഴിക്കാൻ വേണ്ടി കിട്ടുന്നവരില്ല. കാലത്തെ തന്നെ എഴുതി തയ്യാറാക്കിയിട്ട് ഓഫീസുകളിൽ പോകുന്ന അച്ഛന്മാർ, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർ, ഇവരുടെ ഒക്കെ കൂടുതൽ കൂടുതൽ ഒരു ശ്രദ്ധ, കൂടുതൽ ശ്രദ്ധ കുട്ടികളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. ഇന്നത്തെ കാലത്തിൽ അതിനുവേണ്ടി മാറ്റം വരാൻ പോകുന്നില്ല. കാരണം എല്ലാവർക്കും സാമ്പത്തികമായി മുന്നോക്കം പോകുന്നതിന് വേണ്ടിയിട്ട് അമ്മയും അച്ഛനുമൊക്കെ ജോലി ചെയ്യും, ജോലിക്ക് വേണ്ടിയിട്ട് വളരെ ദൂരം യാത്ര ചെയ്ത് ജോലി ചെയ്യേണ്ടിവരുന്നുണ്ട്. അതൊക്കെ അവരുടെ ആ പ്രാരാബ്ദങ്ങളുടെ കൂടെ കൊച്ചു കുട്ടികൾക്ക് സമയം ചെലവഴിച്ച് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ശ്രദ്ധിക്കുക എന്നത് പലപ്പോഴും നിർഭാഗ്യവശാല് നടക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ദുർബലമാണ് കുട്ടികൾ അവരുടെ കുറച്ച് കഴിഞ്ഞാലോ, സ്കൂളിൽ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കോളേജിലായാലോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞൊക്കെ അവരെ പലതരത്തിലും സമൂഹത്തിൽ നടക്കാത്ത രീതിയിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ എല്ലാ ദിവസവും നമ്മളെ കാണാൻ പറ്റും. കൊച്ചു നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെയുള്ള ഒരു സമൂഹമാണെങ്കിലും ആ സമൂഹത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതിൽ നമ്മൾ വിജയിക്കുന്ന ആരും അങ്ങനെയുള്ളവരാണെന്നല്ല ഞാൻ പറയുക. പക്ഷേ നമ്മളെപ്പോലെയുള്ള രക്ഷകർത്താക്കളുടെ തീർച്ചയായിട്ടും അവരു ഒരു മേൽനോട്ടമോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കുട്ടികളിൽ ഉണ്ടായി ഇരുന്നെങ്കിൽ
തീർച്ചയായിട്ടും പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവുകയില്ല എന്ന ഒരു പ്രായമായ ആണെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് മറ്റാളുകളിൽ നിന്ന് ഉപദേശം കേൾക്കുന്നതിന് താല്പര്യം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്കൊക്കെ നമ്മുടെ രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ്. പക്ഷെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഏട്ടോ പത്തോ വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് അവരുടെ മനസ്സ് തട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മളിൽ നിന്നൊക്കെ പ്രായമായവരിൽ നിന്നും ഒക്കെയാണ് അവർ പഠിക്കുക. അത് കാരണം തീർച്ചയായിട്ടും നമ്മുടെ സ്വാമിജിയെ പറഞ്ഞമാതിരി സ്വഭാവ രൂപീകരണത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ കുട്ടികളുടെ മാതാപിതാക്കളും അവരോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ താഴ്ത്ത ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഉണ്ടെന്നതിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും ഭാരത വിദ്യാഭവനിൽ നിന്ന് കിൻഡർഗാർട്ടൻ മുതലേ പന്ത്രണ്ടാം ക്ലാസ്സുകൾ ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് മറ്റ് സ്ഥാപനങ്ങളെക്കാട്ടും വ്യത്യസ്തമായ രീതിയിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയും ഒരു സാംസ്കാരിക ബോധവും ഉണ്ടാകുന്നത് വളരെ ആവശ്യമാണ്. നമ്മുടെ സ്കൂളുകളിൽ ഭാരത വിദ്യാഭവന സ്കൂളുകളിൽ മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതാണ്. ഞാൻ കൊച്ചുകുട്ടികൾ നമ്മൾ സംസാരിച്ച് അവരെ പോഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ നമ്മൾ ഒരു സഹോദര മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മളെല്ലാം ഒരേ രീതിയിലുള്ളവരാണ്. അത് നമ്മൾ സ്വാമിജി പറഞ്ഞുകാണാൻ തീർച്ചയായിട്ടും നമ്മുടെ രാമനെ പൂജിച്ചാലും റഹീമിനെ പൂജിച്ചാലും യേശു ക്രിസ്തുവിനെ പൂജിച്ചാലും ഈ പൂജയിലെല്ലാം ഒരേ ഈശ്വര വിശ്വാസികളായ നമുക്കൊക്കെ ഒരേ ഈശ്വരനാണ്. അല്ലാണ്ട് രാമൻ എന്നൊരു ഈശ്വരനോ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറഞ്ഞ വേറൊരു ഈശ്വരനോ പിന്നെ വേറെ ഏതെങ്കിലും പേരോട് ഏതൊരു ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ചാലും തീർച്ചയായിട്ടും അതെല്ലാം ഒരേ ഈശ്വരനാണ് എത്തുക. നമ്മളെല്ലാം സഹോദരരാണ്. നമ്മൾ തനിയ കുടുംബത്തിൽ ജനിച്ചവരുണ്ടാവും, പാവപ്പെട്ട കുടുംബത്തിൽ ജീവിച്ചവരുണ്ടാവും, പിന്നെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവും, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും. പക്ഷെ നമ്മളെല്ലാം ഒരേ ഈശ്വരൻ്റെ കുട്ടികളാണ്. നമ്മളെല്ലാം എല്ലാം ഒരേ രീതിയിൽ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ഇടയിൽ ജാതി മത ചിന്തകൾ ഉണ്ടാവാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. അങ്ങനെയുള്ള ചിന്താഗതികൾ കൂടുതൽ കൂടുതൽ വളർന്ന് ഈ രാജ്യത്തിന് അപകടകരമായ രീതിയിൽ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ ഇരിക്കട്ടെ. അതിന് ഭാരത വിദ്യാഭവന്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ അടുത്തുള്ള കലാകാരന്മാരും നമുക്കൊക്കെ അതിൽ പ്രതിജ്ഞാബദ്ധരാവേണ്ടതാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മൾ ഉരുവിടുന്നത്. ലോകം എല്ലാം സുഖമായിരിക്കട്ടെ. നമ്മളെല്ലാം ആ ലോകത്തിലെ ചെറുതും വലുതും ആ പ്രായത്തുള്ളവരാണെങ്കിൽ പക്ഷെ അതല്ലാണ്ട് ഒരു വ്യത്യാസമുണ്ടായിട്ട് കാര്യമില്ല. ആണെന്നോ പെണ്ണെന്നോ നായരെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഉള്ള ഒരു വ്യത്യാസങ്ങളും നമ്മളിൽ ഉണ്ടാവരുത്. അതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധ നമ്മളുടെ സ്കൂളിൽ നമ്മുടെ രക്ഷകർത്താക്കളുടെല്ലാം പ്രവർത്തനത്തിൽ അവരുടെ പ്രവർത്തനത്തിൽ കൂടെ കുട്ടികളെ മനസ്സിലാക്കും. നമ്മൾ ചെയ്യുന്നതൊന്ന് പറയുന്നത് വേറൊന്നാൽ അത് അതുകൊണ്ടൊരു പ്രയോജനമില്ല. കുട്ടികളുടെ മനസ്സിലാക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളും അതെല്ലാം ഒരേ രീതിയിൽ സമത്വഭാവനയോടുകൂടി എല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഈ സ്കൂളിൻ്റെ താഴത്തെ ക്ലാസ്സുകളിലുള്ള എല്ലാവരിലും ഉണ്ടാവട്ടെ. ഈ നല്ല ദിവസം നിങ്ങൾ നിങ്ങളുടെ കലാ എന്താ പറയുക കഴിവുകളെയൊക്കെ പ്രദർശിപ്പിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഈ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിനേക്കാട്ടും കൂടുതൽ ഈ കലാപരിപാടികളും സാഹിത്യ പ്രവർത്തനങ്ങൾ എഴുതുക, വായിക്കുക, ചിത്രരചന, പാടുക, ഡാൻസ് ഇതൊക്കെ നമ്മുടെ എന്താ പറയുക സ്വഭാവത്തിൽ നമ്മുടെ ഒരു ഒരു ഭാഗമായി തീരട്ടെ. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രശസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാക്കി സ്കൂളാണ്. അതിന് എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ
പിന്നെ എന്താ പറയുക, നമ്മുടെ പരീക്ഷകൾ നന്നായി വരട്ടെ, എല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് പാർട്ടിസിപ്പേഷനുമാണ് കൂടി അങ്ങനെ ഈ നിങ്ങൾ ഇപ്പോൾ കിൻഡർ ഗാർഡനിലും ഒന്നും രണ്ടും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇനിയുള്ള ക്ലാസ്സുകൾ ഏറ്റവും മെച്ചമായ രീതിയിൽ ഈ സ്കൂളിൽ തന്നെ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാവട്ടെ. അതിന് മാനേജ്മെന്റ് എല്ലാ വിധത്തിലുള്ള സഹായവും എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യും. ഒരിക്കൽ കൂടി കൊച്ച് കുട്ടികൾക്ക് അഭിവാദനങ്ങൾ. അവരുടെ രക്ഷാകർത്താക്കൾക്ക് തീർച്ചയായിട്ടും കുട്ടികളോടൊപ്പം സന്ദർശിക്കാനുള്ള അവസരം, അതിനെ നന്നായി ഉപയോഗിക്കുക. കുട്ടികളുടെ കലാപരിപാടികൾ കണ്ട് നമുക്ക് ആഹ്ലാദിക്കാം, അവരെ അഭിനന്ദിക്കാം. With the lighting of this lamp, may darkness be replaced by light, ignorance by knowledge, and sorrow by happiness. Let me invite all the dignitaries and special achievers of BVM Pathanamthitta. They are Vedika P. Nair, third rank in Pratibha Hindi Scholarship; Nivek Alu, gold medal winner in roller skating national level; Sri Lakshmi Sinha, drawing